നമസ്കാരം ജൂൺ 26-ാം തീയതി ഞായറാഴ്ച മുതൽ ജൂലൈ 2-ാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങൾ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും ഒരു പക്ഷേ പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടം പ്രതിഫലം സമീപകാലയളവിൽ ഉണ്ടാവുകയില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ചില കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നാൽ ഔദ്യോഗികമായുള്ള ചുമതലകൾ വർദ്ധിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഒരു പക്ഷേ മേലധികാരികൾ മറ്റു ജോലി നേടിപ്പോയതുകൊണ്ടും ആ ഒരു തസ്തിക ശൂന്യമായതുകൊണ്ടും ആ ഒരു ചുമതലകളെല്ലാം വേണ്ടിവരും എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനക്കയറ്റമോ സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ അത് ലഭിക്കാനായിട്ട് കാലതാമസം ഉണ്ടാകുവാനും ഇടയുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഔദ്യോഗിക തലത്തിൽ പ്രത്യേകിച്ച് നേട്ടമില്ല ഒന്നുമില്ലാത്തതുകൊണ്ട് ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് അപേക്ഷകൾ നൽകുകയും പഠനത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള അവിടെ ചേരുവാൻ തക്കവണ്ണമുള്ള ഒരു അവസരം ലഭിക്കുന്നത് വഴി സമീപകാലയളവിൽ തന്നെ സെപ്റ്റംബർ മാസത്തോടു കൂടി പ്രവേശനം ലഭിക്കത്തക്ക വിധത്തിൽ ചിലർക്ക് അവസരം വന്നു ചേരുവാനിടയുണ്ട് എന്നാൽ പഠിക്കുന്ന ആ ഒരു പാഠ്യപദ്ധതി ആ ഒരു പ്രദേശത്തേക്ക് ആ ഒരു രാഷ്ട്രത്തിലേക്ക് മാത്രമായതുകൊണ്ട് ഒരു ആശങ്ക ഉണ്ടാകുമെങ്കിൽ പോലും ആ ഒരു പാഠ്യപദ്ധതി പൂർത്തീകരിച്ച് പിന്നീടുള്ള പാഠ്യപദ്ധതികളൊക്കെ പിന്നീട് ചേരാമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി യാത്ര പുറപ്പെടുവാൻ അവസരമുണ്ടായിത്തീരും അഭൂതപൂർവമായിട്ടുള്ള വളർച്ച വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ നവംബർ മാസം മുതൽ തന്നെയുണ്ട് ഏപ്രിൽ മാസത്തോടുകൂടി ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്ന മേഖലകളിൽ ഒരു പക്ഷേ ചിലതെല്ലാം ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും മറ്റു ചിലർക്ക് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട് മാതാപിതാക്കളുടെ ആവശ്യം അനുസരിച്ചുകൊണ്ട് അവരെ താമസിപ്പിക്കുക ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടു കൂടി കൂടുതൽ സൗകര്യമുള്ള ഗ്രഹം വാടകയ്ക്ക് എടുക്കുവാനുള്ള സാധ്യത കാണുന്നു വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ അവധിക്കാലം അവധിയെടുത്ത് ജന്മനാട്ടിൽ വന്നു ചേർന്നാൽ ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ മാതാപിതാക്കളെ അവിടെ മാസങ്ങളോടെ താമസിക്കുവാനായിട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും പലപ്പോഴും സംയുക്ത സംരംഭങ്ങളിൽ മറ്റു ഭാഗത്തു നിന്ന് സുതാര്യതയുള്ള സമീപനമല്ലാത്തതുകൊണ്ട് തൽക്കാലം പിന്മാറുവാനും സ്വതന്ത്രമായിട്ടുള്ള ചില കർമ്മമണ്ഡലങ്ങളൊക്കെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ തുടക്കം കുറിക്കുവാനിടയുണ്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കോ സജീവമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനായിട്ടും അനുവർത്തിക്കുവാനുമായിട്ടും ചില ത്യാഗ മനോഭാവം സ്വീകരിക്കേണ്ടതായ സാധ്യത കാണുന്നുണ്ട് സന്ധി സംഭാഷണം ചർച്ചകൾ പരീക്ഷ മുതലായവയിലൊക്കെ തന്നെ വളരെ ക്ഷമയോടുകൂടിയും വിനയത്തോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയതായുള്ള സമീപനത്താൽ എല്ലാം കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കുവാനും അവലംബിക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് സാഹസ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറേണ്ടതാണ് വാഹനം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും അമിത വേഗതയിലുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുകൊണ്ടുള്ള വാഹന ഉപയോഗമൊക്കെ തന്നെ തൽക്കാലം ഈയൊരു ആഴ്ചയിലേക്ക് പിന്മാറുകയായിരിക്കും നന്നാവുക നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുവാൻ അവസരമുണ്ടായിത്തീരുമെങ്കിൽ പോലും ഭൂമിയുടെ കിടപ്പും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു സംതൃപ്തിക്കുറവ് ഒരു വന്നു ചേരുന്നത് വഴി അദൃശ്യമായിട്ടുള്ള ഈ ഒരു തോന്നലുണ്ടാകുന്നത് വഴി തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുവാനും ജ്യോതിഷ നിർദ്ദേശപ്രകാരം അപാകതകളുണ്ട് എന്ന് മനസ്സിലാക്കിയതിനാൽ പൂർണ്ണമായിട്ട് പിന്മാറുവാനും ഒരു പക്ഷെ പ്രാഥമിക സംഖ്യ കൊടുത്തത് തിരിച്ചു വാങ്ങുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള വിഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധ്യതയുണ്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ വർഷം പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും
കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സഹകരണത്തോടുകൂടിയും ഇൻഷുറൻസ് പരിരക്ഷകളൊക്കെ അനുവർത്തിച്ചുകൊണ്ടും പുനരാരംഭിക്കുവാനൊരവസരമുണ്ടായിത്തീരും. ഇതിന് ഏറ്റവും ഉത്തമമായിട്ടൊരു കർഷകനെ കൂട്ടുപിടിച്ചുകൊണ്ടോ കർഷകൻ്റെ സഹായ സഹകരണത്തോടുകൂടിയോ നിർദ്ദേശത്തോടുകൂടിയോ തന്നെ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടുള്ള ഒരവസരം വന്നു ചേരുന്നത് തീർച്ചയായിട്ടും വിനിയോഗിക്കുന്നത് ഗുണകരമായി തീരും. ഒരു പക്ഷേ ഒരു വർഷത്തിന് ശേഷം വിളവെടുപ്പുള്ള 2023 മെയ് മാസത്തിന് ശേഷം വിളപ്പ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ 2023 മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് തക്കവണ്ണമുള്ള ഒരു കാർഷികമായിട്ടുള്ള മേഖലയുടെയൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുവാനിടയുണ്ട്. ഓണക്കാലം ചിങ്ങമാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ബന്ധുമിത്രാദികൾ ഒരുങ്ങുന്നതിൽ പങ്കുചേരുവാനുള്ള ഒരവസരവും കൂടി ഉണ്ടായിത്തീരുവാൻ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ വാരത്തിൽ യോഗമുണ്ട്. കാർത്തികയുടെ ഒടുവലത്തെ 3 പാദം രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ വാരത്തിൽ നിർണായകമായിട്ടുള്ള പല വഴിത്തിരിവുകൾക്കും ഉണ്ടാകുന്ന ജോലിപരമാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും സ്വന്തമായി നടത്തി വരുന്ന പ്രസ്ഥാനത്തിൻ്റെ തൊഴിൽ മണ്ഡലങ്ങളാണെങ്കിലും ഔദ്യോഗിക തലത്തിലാണെങ്കിലും, അതായത് ആരോഗ്യം, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, തൊഴിൽ മേഖലകൾ, ഇവയിലെല്ലാം തന്നെ വളരെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വളരെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ജോലി നഷ്ടപ്പെട്ടവർക്ക് മറ്റൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം കൃത്യമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്നത് വഴി തീർത്തും അവിചാരിതമായിട്ട് തന്നെ നല്ല, ഏറ്റവും നല്ല വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് ഉയർന്ന തസ്തികയോടുകൂടിയതായിട്ടുള്ളൊരു ജോലി കിട്ടുവാനും സാധ്യത കാണുന്നു. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ചില ധ്രുവീകരണങ്ങളൊക്കെ നടത്തുകയും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ അതൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനൊരവസരം ഉണ്ടായിത്തീരും. ഒരു പക്ഷേ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വം ഇതിന് ഉപോത്ബലകമായി തീരുവാനും വ്യക്തമായിട്ട് ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാനൊരവസരം ഉണ്ടായിത്തീരും. ഒരു പക്ഷേ ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികളായിരിക്കാം ഏറ്റെടുക്കുന്നതും അവലംബിക്കുന്നതും അവതരിപ്പിക്കുന്നതും. ഇതെല്ലാം തന്നെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്കാണ് സാധ്യത കാണുന്നത്. വിദേശ യാത്രയ്ക്ക് അല്ലെങ്കിൽ വിദേശ ഉദ്യോഗത്തിന് പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഗൃഹത്തിന് വാസ്തുശാസ്ത്ര പഴയുള്ളതിനാൽ ചിലതൊക്കെ ഒഴിവാക്കി മറ്റു ചിലതൊക്കെ കണ്ടെത്തുവാനും ഈ ആഴ്ചയിൽ ഒടുവിൽ തന്നെ തൃപ്തികരമായിട്ടുള്ള ഒരു ഗൃഹം കണ്ടെത്തുവാനും അതിനൊരു പക്ഷേ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയതായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാൻ അവസരമുണ്ടായിത്തീരും. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് പ്രസ്ഥാനത്തിന് വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കുക മാത്രമല്ല പലവിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനുള്ള സാധ്യത കാണുന്നു. പലപ്പോഴും നീതിന്യായങ്ങൾ അവലംബിക്കുന്നത് പ്രായോഗികമായതുകൊണ്ട് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാനും ജീവിതത്തിന് തന്നെ നല്ല നിലയിലൊരു വഴിത്തിരിവുണ്ടാകുന്ന പല കാര്യങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ചികിത്സ ഫലിക്കുന്നത് വഴി യാത്രകളും ചർച്ചകളൊക്കെ തന്നെ പുനരാരംഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടും പ്രായോഗിക രീതി അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ
പിന്തള്ളപ്പെടുന്നവസ്ഥാ വിശേഷങ്ങളെ അതിജീവിക്കുക മാത്രമല്ല വളരെ ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതിനാൽ ആശ്വാസവും സമാധാനവും കാര്യസാധ്യവും കൈവരുവാനുള്ള സാധ്യത കാണുന്നു. ജീവിത പങ്കാളിക്കും മക്കൾക്കും തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ഇനി പണം കടം എടുത്ത് ഗൃഹം വാങ്ങിയാലും നിർമ്മിച്ചാലും അതെല്ലാം അടച്ചു തീർക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിലായിരിക്കാം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശം സ്വീകരിക്കുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനിടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരമുണ്ടായിത്തീരും. പൊതുവെ പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ മുതലായവയിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് ഈ വർഷത്തിൻ്റെ ഒടുവിൽ നടക്കുന്നതോ 2023 ആദ്യ പകുതിയിൽ നടക്കുന്നതോ ആയിട്ടുള്ള കലാകായിക മത്സരങ്ങളോട് ബന്ധപ്പെട്ടും പുതിയതായുള്ള അവസരങ്ങളോട് ബന്ധപ്പെട്ടും അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് വളരെ ചിട്ടയോടുകൂടിയതായിട്ടുള്ള പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും. നാഡീരോഗപീഠകൾക്ക് പലവിധത്തിലുള്ള ചികിത്സകൾ നടത്തി എങ്കിലും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്ന നിലയിൽ വ്യായാമ മുറകൾക്ക് പ്രാധാന്യം നൽകുകയും കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ തുടങ്ങി വെച്ചതായിട്ടുള്ള യോഗ മുറകളിലൊക്കെ തന്നെ പരിശീലനം തുടർന്നു പോകാനുള്ളൊരു തീരുമാനം കൈക്കൊള്ളുവാനും അതിലൊരു സമയം കണ്ടെത്തുവാനും മാനസികമായിട്ടുള്ള സ്വസ്ഥതകൾക്കും യോഗം കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. നിർമ്മാണ വസ്തുക്കൾക്ക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ ആധുനിക സംവിധാനം അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനും ഏറ്റെടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ വന്നു ചേരുവാൻ അവസരമുണ്ടാകുന്നത് വഴി അതിനുള്ള അവധിയൊക്കെ വേണ്ട വിധത്തിൽ ലഭിക്കുവാനും ഇതിൻ്റെ നിർദ്ദേശപ്രകാരം നാട്ടിലുള്ള ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പൊതുവെ പ്രതീക്ഷിച്ചതിലുപരി ആശ്വാസവും സമാധാനവും ആഗ്രഹ സാഫല്യവും വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് എടവക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു ആഴ്ചയിൽ ഉണ്ടാവുക. മകയിരത്തിന്റെ അവസാനത്തെ രണ്ട് പാദം, തിരുവാതിര പുണർത്തത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് മിഥുനക്കൂർ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ആശയങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ചിലതിൽ നിന്നെല്ലാം സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ളതുകൊണ്ടും പ്രായോഗിക വശമല്ലാത്തതുകൊണ്ടും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ചില സുഹൃത്തുക്കൾക്കോ മേലധികാരികൾക്കോ അതൃപ്തി തോന്നുവാനിട വരുമെങ്കിൽ പോലും കാര്യകാരണ സഹിതം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും. സത്യാവസ്ഥകളെല്ലാം മനസ്സിലാക്കുന്നത് വഴി അവരിൽ നിന്നും പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളും വന്നു ചേരുന്നത് വഴി നിലവിലുള്ള പ്രസ്ഥാനം, നിലവിലുള്ള കർമ്മപദ്ധതികളിൽ തന്നെ ധ്രുവീകരിക്കുവാനൊരവസരമുണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നത് വഴി അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനും അതിനുള്ള നടപടികളെല്ലാം കൃത്യമായി തീരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ഉപരിപഠനത്തിന് ഏറെക്കുറെ ഭേദപ്പെട്ട വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഉന്നത വിദ്യാലയത്തിലൊന്നും പ്രവേശനം കിട്ടാനുള്ള സാധ്യതയില്ലാത്തതിനാൽ തൽക്കാലത്തേക്ക് ലഭിച്ച സ്ഥാപനത്തിൽ പ്രവേശനം നേടുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നാവുക. പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ, അനുവർത്തിക്കുന്ന കർമ്മമണ്ഡലങ്ങൾ സ്വന്തം നിലയിൽ ഉദ്ദേശിച്ച പോലെ നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് ഗുണകരമായി തീരുകയും ഈ ഒരാശയവും ഭരണ സംവിധാനവും പ്രവർത്തന ശൈലിയും മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീർന്നു എന്നറിഞ്ഞതിനാൽ സമാധാനവും സ്വസ്ഥതയും കൃതാർത്ഥതയും ഉണ്ടാകുവാൻ ഇടയുണ്ട്.
പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുക, അതിലുപരി ആധ്യാത്മിക ആത്മീയ ചിന്തകളോടുകൂടി പ്രവർത്തിക്കുക, സർവർക്കും നല്ലത് വരട്ടെ എന്ന ആശയത്തോടുകൂടി പ്രവർത്തിക്കുക, ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഏതൊരു മാർഗതടസ്സങ്ങളെയും അതിജീവിക്കാൻ അവസരമുണ്ടായിത്തീരും. അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടാകുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളിൽ മുറുക്കി പിടിച്ചുകൊണ്ടുള്ള ജീവിതശൈലി, അതേപോലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ അനുവർത്തിക്കുന്നത് വഴി പലപ്പോഴും സാംക്രമിക രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും അതിജീവിക്കാനൊരവസരമുണ്ടായിത്തീരും. ആശ്വാസത്തിന് യോഗം കാണുന്നു. പുതിയ ഭരണ സംവിധാനം അവലംബിക്കാൻ സഹപ്രവർത്തകരുടെ സഹായ സഹകരണം വേണ്ടി വരുവാനിടയുണ്ട്. പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി ആശ്വാസവും സമാധാനവും കൃതാർത്ഥതയും വന്നു ചേരുവാൻ സുഖം ആശ്വാസമുണ്ടായിത്തീരും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ സാധ്യത കാണുന്നു. ഉത്സാഹികളായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിതരണ വിപണന മേഖല വിപുലമാക്കുന്നതിനെപ്പറ്റി പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ട് വിപുലപ്പെടുത്തുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. കലാ സാഹിത്യം സംഗീതം മുതലായവയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപക്ഷെ കഴിഞ്ഞ ഒരു രണ്ടു മാസമായിട്ട് ചില അവസരങ്ങൾ ക്രമാനുഗതമായിട്ട് വന്നു ചേരുന്നുണ്ട്. വരുന്ന ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുവാൻ പോലും സാധ്യത കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ തക്കവണ്ണം ആശയവിനിമയങ്ങളിൽ യാതൊരു അപാകതകളുമില്ലാതെ സ്വയം തന്നെ ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ആഗസ്റ്റ് മാസം മുതൽ തുടങ്ങിയതാണ് ഈ ഒരു വർഷം. തീർച്ചയായിട്ടും ഇനിയത്തൊരു വർഷത്തേക്ക് വിളവെടുപ്പ് വളരെ അനുകൂലമാക്കി തീർക്കുവാനുള്ള സാധ്യത ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നതുമുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രവർത്തന ശൈലിയിൽ പുതിയ കാര്യങ്ങൾ അവലംബിക്കുവാനുള്ള സാധ്യത കാണുന്നു. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് സദ്ശീലങ്ങൾ സ്വീകരിക്കുന്നത് വഴി ദേഹത്തിന് പ്രതിരോധ ശക്തി വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു. അധികൃതരുടെ പരിഗണനയിൽ പ്രത്യേക പരിഗണനയിൽ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട്. 2023 ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഏറ്റെടുക്കുവാനും ഒപ്പുവയ്ക്കുവാനും തുടക്കം കുറിക്കുവാനുമുള്ളൊരവസരമുണ്ടായിത്തീരും. ഗുരു ഉപദേശത്താൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. പലപ്പോഴും ഒരു ഉൾവലിയുന്ന പ്രകൃതി വിശേഷം പ്രാരംഭത്തിലുണ്ടാകുവാനിടവരുമെങ്കിൽ പോലും എല്ലാം ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്നത് വഴി വിമുഖത ഒഴിവാക്കി ഉത്സാഹത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും പ്രവർത്തിക്കാനുള്ളൊരു കഴിവും പ്രാപ്തിയും അവസരവും അവലംബിക്കുവാൻ മിഥുനക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗം കാണുന്നുണ്ട്. പുണർവ്രതത്തിന്റെ അവസാനത്തെ പാദം പോയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട സ്ഥാനക്കയറ്റവും മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാനമാറ്റവും ഉണ്ടാവുക, ഇതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നൊരവസ്ഥ, അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം താമസിച്ചുകൊണ്ട് ചെയ്യുന്നൊരവസ്ഥ, വിട്ടു താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ, മാനസികമായി സ്വല്പം പ്രയാസമുണ്ടാകുവാൻ ഇടവരുമെങ്കിൽ പോലും 3-4 മാസത്തിനുള്ളിൽ തന്നെ ഇനി മുതൽ സ്ഥിരമായിട്ട് മാതാപിതാക്കളെ താമസിപ്പിക്കുക എന്ന ആശയത്തോടുകൂടി ചെറിയൊരു ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനോ മറ്റൊരു വിസ്തൃതിയുള്ള ഗൃഹത്തിലേക്ക് മാറി താമസിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. അതെല്ലാം കണ്ടെത്തുവാനും തൃപ്തികരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഗൃഹം കണ്ടെത്തുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വല്പം പണച്ചെലവ് വാടക കൂടുതലൊക്കെ ഉണ്ടായിരിക്കാമെങ്കിൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നത് ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് ഗൃഹത്തിലിരുന്നു കൊണ്ടുള്ള ജോലിക്ക് പോലും അവസരത്തിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്.
ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴിയും ചിട്ടയോട് കൂടിയതായിട്ടുള്ള ജീവിതശൈലിയും വ്യായാമ മുറകളൊക്കെ തന്നെ ഒരു പക്ഷേ കഴിഞ്ഞ രണ്ട് മാസം രണ്ട് വർഷമായിട്ട് അനുവർത്തിച്ചു വരുന്ന വ്യായാമ മുറകളായിരിക്കാം പുതിയതായിട്ടുള്ള ചില യോഗ മുറകളുടെ പാഠ്യപദ്ധതിക്ക് ചേർന്നിട്ടും ഉണ്ടായിരിക്കാം കഴിഞ്ഞ ആഴ്ചയിൽ ഇതെല്ലാം തന്നെ അനുവർത്തിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും ജീവിതചര്യയുടെ ഭാഗമാക്കി തീർക്കുവാൻ അവസരമുണ്ടാകുന്നതും ഈ ഒരു വിജ്ഞാനം മറ്റുള്ളവർക്ക് ആരോഗ്യ സംരക്ഷണ ശാസ്ത്രത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ളൊരു അവസരം പോലും ഉണ്ടാകുന്നത് സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഓണക്കാലത്തിനോടനുബന്ധമായി മാതാപിതാക്കളോടൊപ്പം കുറച്ച് മാസങ്ങൾ ദിവസങ്ങളോളം താമസിക്കുവാനായിട്ട് ഒരു പക്ഷേ ജന്മനാട്ടിലേക്ക് വന്ന് പോകേണ്ടതായ സാഹചര്യങ്ങൾ അവധി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. മറ്റു ചിലർക്ക് മക്കൾക്ക് അവധി ലഭിച്ചാൽ പോലും കൃത്യമായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കാൻ ഉള്ള സാധ്യതകൾ വളരെ കുറവായതിനാൽ മക്കളുടെ നിർദ്ദേശപ്രകാരം തന്നെ വിദേശത്തേക്ക് മാസങ്ങളോളം താമസിക്കുവാൻ യാത്ര പുറപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനന്ത സാധ്യതയുള്ള കർമ്മമണ്ഡലങ്ങളിൽ അഥവാ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വല്പം ക്ഷമയും സഹിഷ്ണുതയും കൂടുതൽ അധ്വാനഭാരമൊക്കെ വേണ്ടി വരുമെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരം സ്വീകരിക്കുന്നത് ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും അറിവുള്ള വിഷയങ്ങൾ പഠിച്ച വിഷയങ്ങൾ അനുവർത്തിച്ചു വരുന്ന കർമ്മമണ്ഡലങ്ങൾ അനുഭവജ്ഞാനം എന്നിവ അവലംബിക്കുവാനുള്ള അവസരത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പ്രാരംഭത്തിൽ കുടുംബാംഗങ്ങളിൽ നിന്ന് സ്വല്പം അപ്രീതികളൊക്കെ ഉണ്ടാകുവാനിട വരുമെങ്കിൽ പോലും ജീവിതത്തിന് വഴിത്തിരിവുണ്ടാകുന്ന പല കാര്യങ്ങളുമായതുകൊണ്ട് ഇങ്ങനെയുള്ളൊരവസരം സ്വീകരിക്കുന്നതും ഏറ്റെടുക്കുന്നതും അനുകൂലമായി തീരുവാൻ ഇടയുണ്ട്. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാൻ അവസരമുണ്ടായിത്തീരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവിസ്മരണീയമായിട്ടുള്ള നേട്ടം വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആത്മാഭിമാനത്തോടുകൂടിയും ക്രിയാത്മകമായിട്ടും പ്രവർത്തിക്കാനൊരവസരം ഉണ്ടായിത്തീരും. പൂർണ്ണ അധികാരത്തോടുകൂടിയതായിട്ടുള്ള അവസരം വന്നു ചേരുന്നത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലും സത്യസന്ധമായിട്ടും നീതിയുക്തമായിട്ടുള്ള സമീപനം അവലംബിക്കുവാൻ അവസരമുണ്ടായിത്തീരും. സംഗീതം കലാ സാഹിത്യം മുതലായവ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും ഒരു യുക്തിസഹമായിട്ടുള്ള സമീപനവും ഭാരതീയ തത്വശാസ്ത്രത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള സമീപനവും സ്വീകരിക്കുന്നവർക്ക് സമാധാനപരമായിട്ട് വിജ്ഞാന മേഖലകൾ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. തൊഴിൽ മണ്ഡലങ്ങളിലുള്ള ക്ഷയാവസ്ഥകൾ പരിഹരിക്കത്തക്ക വിധത്തിൽ ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനുള്ള സാധ്യത കാണുന്നു. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രത്തിലേക്ക് വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനാർത്ഥം പോകുവാനോ അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് അപേക്ഷകൾ നൽകുവാനോ കുടുംബസമേതം സ്ഥിരതാമസമാക്കുവാനുള്ള ഒരു അപേക്ഷകൾ നൽകുവാനോ എന്തായാലും രാഷ്ട്രം മാറി പ്രവർത്തിക്കാനും പഠിക്കാനും ഒരു അവസരത്തിന് ഒരു ചിന്ത കടന്നുകൊടുവാനും അതിനുള്ളൊരപേക്ഷകളൊക്കെ നൽകുവാനുമുള്ള അവസരമുണ്ടായിത്തീരും. ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ നടക്കുന്ന പ്രതിഭാസംഗമത്തിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടായിത്തീരും. ഏറ്റെടുക്കുന്ന കരാറ് ജോലികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. 9 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ചില പദ്ധതികൾ ഏറ്റെടുക്കുകയും അത് വളരെ കൃത്യമായിട്ട രീതിയിൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂർത്തീകരിക്കാം എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഒരു പക്ഷേ സുഹൃത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളായിരിക്കാം ആ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയോടുകൂടി പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നതായിരിക്കാം. എന്തു തന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുമുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും
വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കണം. സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം ഉണ്ടാകുമെങ്കിലും ചെലവിനങ്ങളിൽ നിയന്ത്രണം വേണ്ടതാണ്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടൊരു ജോലി കിട്ടുക, മക്കൾക്കും അതേപോലെ തന്നെ സ്ഥാനക്കയറ്റത്തോടുകൂടി മറ്റൊരിതായിട്ടൊരു ജോലി കിട്ടുക, ഇതൊക്കെ തന്നെ വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പ്രസ്ഥാനത്തിന് ഉതകുന്ന വിധത്തിലുള്ള തസ്തികയിലേക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കുന്നത് വഴി സമാധാനം, സ്വസ്ഥത എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിട വരും. ഗുണകരമാകുമെന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അവലംബിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുമുള്ള സാധ്യതകൾ പലപ്പോഴും കാണുന്നത് ഭാവിയിലേക്ക് വളരെ ഗുണകരമായി തീരുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ഇതാണ് കർക്കിടകക്കൂറ് ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വാരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുന്നതിനാൽ ഉദ്യോഗസ്ഥലത്തിനോട് അനുബന്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് വാടകയ്ക്ക് താമസിക്കാനൊരു അവസരമുണ്ടായിത്തീരും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്ക് എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചെലവ് വർദ്ധിക്കാനിട വരുമെങ്കിൽ പോലും ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളെല്ലാം കൃത്യമാക്കി തീർക്കുവാനുള്ള അവസരവും ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ 6 മാസത്തിന് ശേഷം സ്ഥാനക്കയറ്റവും സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിക്കുന്ന വിധത്തിലുള്ള അവസരം വാഗ്ദാനം ലഭിച്ചതിനായിരിക്കാം ഇങ്ങനൊരു അവസരത്തിന് സ്വീകരിക്കുവാനുള്ള സാധ്യത കാണുന്നത്. 6 മാസത്തിനുള്ളിൽ ഏറ്റെടുക്കുന്നതും അവലംബിക്കുന്നതുമായിട്ടുള്ള പല പദ്ധതികളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള പല കാര്യങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ദീർഘകാല പദ്ധതികളാണെങ്കിൽ 2023 മെയ് മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതും സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കുന്നതും അതുപോലെ തന്നെ സമയബന്ധിതമായിട്ട് ലഭിക്കുന്നതുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിക്കാം. ലാഭശതമാനം കുറയുമെങ്കിൽ പോലും ജോലിക്കാരെ നിലനിർത്തുക, നിത്യനിദാനത്തിന് ബുദ്ധിമുട്ടില്ലാതെ ജീവിതത്തെ നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക, ഇതിൻ്റെ വെളിച്ചത്തിലൊക്കെ തന്നെ 1.5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന പല പദ്ധതികളും വന്നു ചേരുന്നത് ഒരു അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഏറ്റെടുക്കുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും എന്നുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. മറ്റു ചിലർക്ക്, ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റമൊന്നും കഴിഞ്ഞ 6-7 മാസമായിട്ട് ലഭിക്കാത്തത് വഴി ഉപരിപഠനം എന്ന സങ്കല്പത്തോടുകൂടി വിദേശത്തേക്ക് കഴിഞ്ഞ 3-4 മാസമായിട്ട് അപേക്ഷിച്ചിരുന്നു, അങ്ങനെയുള്ള അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ 2025-2026 കാലങ്ങളിലായിരിക്കും വിദേശത്ത് ഏറ്റവും നല്ല ജോലി കിട്ടുകയുള്ളൂ. എന്നിരുന്നാലും പഠിപ്പും ജോലിയും, ജോലിയും പഠിപ്പും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാനൊരു അവസരം ഉണ്ടാകുന്നത് അതിനുവേണ്ടി ജോലി രാജിവെക്കുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. പലപ്പോഴും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പല കാര്യങ്ങളിലും പ്രവർത്തിക്കാവൂ, അല്ലെങ്കിൽ അബദ്ധവും പണനഷ്ടവും മാനഹാനിയും വന്നു ചേരുവാനിടയുണ്ട്. പണം കടം കൊടുക്കാനും കടം വാങ്ങിക്കാനും ജാമ്യം നിൽക്കുവാനുമുള്ള ഒരവസരത്തിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. പലപ്പോഴും ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗത്തിൽ നിന്നും കുറച്ചൊരു ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിലും ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ വെളിച്ചത്തിലും വ്യായാമ മുറകളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് യോഗ മുറകളെല്ലാം അതിൻ്റെ ഒരു പാഠ്യപദ്ധതി എന്ന നിലയിൽ ചേരുവാനൊരവസരമുണ്ടാകുന്നതും ആശ്വാസത്തിനും സമാധാനത്തിനും അതിലുപരി കുടുംബാംഗങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യ ചിന്തകളെ നൽകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതും ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ട് പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും. പറയുന്ന വാക്കുകളിൽ അബദ്ധമുണ്ടാവാതെ സൂക്ഷിക്കുന്നതിന് ആത്മനിയന്ത്രണത്തോടുകൂടിയതായിട്ടുള്ള സമീപനം വേണ്ടി വരുവാനിടയുണ്ട്. പൂർവാർജിത സ്വത്ത് ലഭിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം വേണ്ടി വരുവാൻ സാധ്യത കാണുന്നു.
വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഏറ്റെടുക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മിക്ക ദിവസങ്ങളിലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് മിക്ക ദിവസങ്ങളിലും ജോലി ചെയ്തു തീർത്ത് വൈകുന്നേരം വളരെ വൈകിട്ട് ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഉത്തേജന മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവനൌഷധ രീതികൾ അവലംബിക്കുന്നത് വഴി സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്ക് വരുവാനായിട്ട് അവധിക്ക് അപേക്ഷ നൽകുവാനിട വരുമെങ്കിൽ പോലും നിരാശയുള്ള അവസ്ഥയാണ് ഉണ്ടാകുവാനിടയുള്ളത്. അവധി ലഭിക്കുന്ന പക്ഷം ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞതിനാൽ തൽക്കാലത്തേക്ക് ഈ അവധി വേണ്ടെന്ന് വയ്ക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുവാൻ അവസരമുണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുക എന്ന സങ്കല്പത്തോടുകൂടി സ്ഥാനക്കയറ്റമോ ജോലിക്കയറ്റമോ ജോലി മാറ്റമോ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരമുണ്ടായിത്തീരുമെങ്കിൽ പോലും ഒരു വർഷത്തേക്ക് പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടം കുറയും എന്നറിഞ്ഞതിനാൽ തൽക്കാലത്തേക്ക് പല കാര്യങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അബദ്ധങ്ങൾ ചിന്തകളുള്ള മക്കൾക്ക് യുക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും നൽകുവാനുമുള്ളൊരവസരം ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശം തേടുവാനും സഹായം തേടുവാനും സാധ്യത കാണുന്നുണ്ട്. വികസ്വര രാജ്യത്തിലേക്ക് സകുടുംബം മാറി താമസിക്കാൻ തക്കവണ്ണം സ്ഥിരം താമസത്തിനുള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി ദേഹക്ഷീണം അനുഭവപ്പെടുവാനും ഒരുപക്ഷെ ഈ ആഴ്ചയിൽ ഒടുവരുത്ത ഒരു ദിവസം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. അമിതമായിട്ടുള്ള ആശയങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങളിൽ തമ്മിലുള്ള തർക്കങ്ങൾക്ക് മധ്യസ്ഥതയ്ക്ക് അവസരം വന്നു ചേരുവാനിടയുണ്ട്. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്ക് യാത്ര വേണ്ടി വരുവാനുള്ള സാധ്യത കാണുന്നു. ഒരുപക്ഷെ ഈ വരുന്ന ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഒന്നോ രണ്ടോ മണിക്കൂർ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിട വരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടുന്നതിനാൽ സമാധാനം സ്വസ്ഥത എന്നിവ കുറയും. എല്ലാ കാര്യങ്ങളിലും കൂടുതൽ നിയന്ത്രണം അവലംബിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുവാനിടയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്തായാലും പലവിധത്തിലുള്ള ആരോപണങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം വേണ്ടതാണ്. കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകുവാനും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയതായിട്ടുള്ള സമീപനം നിർബന്ധമായിട്ടും ഈ ഒരാഴ്ചയിൽ ചിങ്ങക്കൂറ് ജനിച്ചവർക്ക് വേണ്ടതുമാണ്. ഉത്രത്തിന്റെ ഒടുവിലത്ത മൂന്ന് പാദം, അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക്, അതായത് കന്നിക്കൂറ് ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ തൃപ്തികരമായിട്ടൊരു തസ്തിക വന്നു ചേരുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ കൂടുതൽ സൗകര്യമുള്ള ഗ്രഹം വാങ്ങിക്കുവാനായിട്ട് കണ്ടെത്തുവാൻ അന്വേഷണം ആരംഭിക്കുവാൻ അവസരമുണ്ടായിത്തീരും. ഈ ആഴ്ചയിൽ ഒടുവിൽ തന്നെ കൂടുതൽ മുറികളുള്ളതും സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഗ്രഹം കണ്ടെത്തുവാനുള്ള സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള വിഷയത്തിൽ ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ആഴ്ച തന്നെ ആണ്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ആദായം വർദ്ധിക്കുവാനിടയുണ്ട്. വിളവെടുപ്പ് കൃത്യമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. കഴിവിനേക്കാൾ പ്രയത്നത്തിനേക്കാൾ അനുഭവഫലം വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്.
യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ളൊരവസരം കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള സാധ്യത കാണുന്നു. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പദ്ധതികൾ സമർപ്പിക്കുക, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അവലംബിക്കുക, പുതിയ ഭരണ സംവിധാനം അവലംബിക്കുക, ഈ വക കാര്യങ്ങളിലെല്ലാം തന്നെ ക്രിയാത്മകമായി പ്രവർത്തിക്കാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുമോദനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് കല, സാഹിത്യം, സംഗീതം രൂപകൽപ്പന ചെയ്യുന്ന പദ്ധതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇതിനോടനുബന്ധമായിട്ടുള്ള പാഠ്യപദ്ധതികളിലും പരിശീലനങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും. ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനത്താൽ അതിജീവിക്കാൻ അവസരമുണ്ടായിത്തീരും. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരം വന്നു ചേരുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിന് യോഗം കാണുന്നു. കഴിഞ്ഞ നവംബർ മാസം മുതൽ പുതിയതായിട്ട് തുടങ്ങി വെച്ചതുള്ള പലവിധത്തിലുള്ള കർമ്മ പദ്ധതികളിലും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി കൂടുതൽ പണം മുതൽ മുടക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് തയ്യാറാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചർച്ചകൾ, സന്ധി സംഭാഷണം, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരമുണ്ടായിത്തീരും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അവസരമുണ്ടായിത്തീരും. വിരോധികളായ പലരും അവരുടെ സ്വാർത്ഥ താല്പര്യ സാധ്യത്തിനായി ലോക്യം കൂടുവാൻ അവസരമുണ്ടായിത്തീരും. എന്തായാലും സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. ജീവിത പങ്കാളിക്ക് തൻ്റെ ജോലിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ജോലി ലഭിക്കുന്നത് വഴി സമാധാനമുണ്ടാകും. ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ വിജയം കൈവരിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചേർത്ത് തീർക്കുവാൻ സാധ്യത കാണുന്നു. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനൊരനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തു പോകുവാൻ തക്കവണ്ണം അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ നടത്തുവാനിട വരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് പുതിയതായിട്ടുള്ള വിപുലമായിട്ടുള്ള പദ്ധതികൾക്ക് ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടിയോ കൃഷിവകുപ്പിൻ്റെ സഹായ സഹകരണത്തോടുകൂടി പുതിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അവസരമുണ്ടായിത്തീരും. നടത്തി വരുന്ന വ്യാപാര വിപണന വിതരണ മേഖലകളിലൂടെ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് വിതരണ മേഖല വിപുലമാക്കുവാനൊരവസരം, അതിന് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നത് വഴി വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പുതിയതായിട്ടുള്ള പലവിധത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില രേഖ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. വിദേശത്ത് നിന്ന് ജീവിത പങ്കാളിക്ക് ജോലി നഷ്ടപ്പെട്ട വിദേശത്ത് നിന്ന് തിരിച്ചു വന്നവർക്ക് തിരികെ പോകുവാനുള്ള അവസരമുണ്ടായിത്തീരും. നിശ്ചയദാർഢ്യത്തോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഏതൊരു കാര്യവും പ്രതീക്ഷിച്ചതിലുപരി നേട്ടത്തോടുകൂടിയും അഭിവൃദ്ധിയോടുകൂടിയും ഐശ്വര്യത്തോടുകൂടിയും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ളൊരവസരവും കഴിവും പ്രാപ്തിയും വന്നു ചേരുവാൻ ഈ ഒരു ആഴ്ചയിൽ കന്നിക്കൂറ് ജനിച്ചവർക്ക് യോഗം കാണുന്നുണ്ട്. ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു വിമുഖതയും ആത്മവിശ്വാസക്കുറവും ഉണ്ടാകുവാനിടവരുമെങ്കിലും
പ്രവൃത്തി പരിചയമുള്ള മേഖലകളായിരിക്കാം, അല്ലെങ്കിൽ ചെയ്തു വരുന്ന അനുവർത്തിച്ചു വരുന്ന കർമ്മമണ്ഡലങ്ങളായിരിക്കാം. ഇതിലൊരു ആദ്യത്തിൽ ഒന്നോ രണ്ടോ ദിവസം സ്വല്പം സ്വസ്ഥതക്കേടും സമാധാനക്കേടൊക്കെ ഉണ്ടാവാൻ ഇടവരുമെങ്കിൽ പോലും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുക എന്ന ആത്മസംയമനം പാലിച്ചുകൊണ്ടും ആത്മവിശ്വാസത്തോടുകൂടിയും ഒരുപക്ഷെ സഹപ്രവർത്തകരുടെ സഹായ സഹകരണം വേണ്ടി വരും. എന്നാൽ അതെല്ലാം തന്നെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ ഇതിന് മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളും മേലധികാരികളുടെ നിർദ്ദേശങ്ങളും ഉപദ്ബലകമായി തീരുവാനിടയുണ്ട്. എന്നാൽ മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം പ്രയത്നിക്കേണ്ടി വരും എന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടതുമാണ്. പലപ്പോഴും ഇതിൻ്റെ വെളിച്ചത്തിൽ പ്രതീക്ഷിച്ചതിലുപരി കാര്യങ്ങളെല്ലാം നടക്കുക മാത്രമല്ല, ചില സഹപ്രവർത്തകർ ചെയ്തു വെച്ചതായിട്ടുള്ള അബദ്ധങ്ങളെ തിരുത്തി അതെല്ലാം തന്നെ ക്രിയാത്മകമായിട്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ അവസരമുണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും 6 മാസത്തിന് ശേഷം സ്ഥാനക്കയറ്റത്തിനുള്ള സാഹചര്യങ്ങൾ പോലും സാധ്യത കാണുന്നതുമുണ്ട്. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നതിനാൽ പകർച്ചവ്യാധിയാണോ സാംക്രമിക രോഗങ്ങളാണോ എന്ന വിദഗ്ധമായുള്ള പരിശോധനയൊക്കെ നടത്തും. എന്നാൽ പ്രത്യേകിച്ച് ജീവിതശൈലിയിലുള്ള ചില അപാകതകളെ കൊണ്ടുവന്നു ചേരുന്ന അസുഖങ്ങളാണ് എന്നറിഞ്ഞതിനാൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. സുവ്യക്തമായിട്ടുള്ള കർമ്മപദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ അവസരമുണ്ടായിത്തീരും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യ സംരക്ഷണ ശാസ്ത്രമായിട്ടുള്ള അതിനോട് ബന്ധപ്പെട്ട യോഗയും പ്രാണായാമൊക്കെ തന്നെ അനുശീലിക്കുന്നത് വഴി സമാധാനം സ്വസ്ഥത എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട്. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള അവസരം വേണ്ട വിധത്തിൽ അവലംബിക്കുന്നത് വളരെ ഗുണകരമായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടവരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ചെലവ് വന്നു ചേരുമോ എന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു. സുതാര്യതയുള്ള സമീപനത്താലും സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴിയും ഒരുപക്ഷെ ദുഷ്പ്രചരണങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കാൻ അവസരമുണ്ടായിത്തീരും. മേലധികാരികളുടെ അഭാവത്തിൽ ചുമതലകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നടത്തേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ടൊരു പക്ഷേ ഈ ആഴ്ചയിൽ സ്വന്തം നടത്തേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെക്കുക, മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യാൻ വേണ്ടി വരിക, ഒരു പക്ഷേ വരുന്ന ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ളൊരു ആത്മപ്രചോദനവും തീരുമാനവും ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും മാനസികമായിട്ടുള്ള വിഭ്രാന്തി വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപർബലകമായി തീരുവാനിടയുണ്ട്. ബന്ധുക്കൾക്കിടയിലുള്ള അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾക്ക് യുക്തമായിട്ടുള്ള നിർദ്ദേശം നൽകുവാൻ അവസരമുണ്ടാകുന്നത് ഗുണകരമായി തീരും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള വിഷയത്തിൽ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കാത്തത് വഴി വരുന്ന വർഷം ആദ്യം ഈ വർഷം തന്നെ ആദ്യ ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമില്ലാത്തതുകൊണ്ട് പൂർണ്ണമായിട്ടും പിന്മാറുവാനോ കർഷകരെ ഏൽപ്പിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരമുണ്ടായിത്തീരും. പലപ്പോഴും അർത്ഥശൂന്യമായിട്ടുള്ള പല ആശയങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്ന് വന്നു ചേരുമെങ്കിൽ പോലും അവരെ ധ്രുവീകരിക്കുവാനൊരവസരവും ആത്മജ്ഞാനത്തോടുകൂടിയും യുക്തിചിന്തകളോടുകൂടിയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കുന്നത് വഴി അവരെല്ലാം അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി സ്വീകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വഴി
കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഏറ്റെടുക്കുന്ന കർമ്മമണ്ഡലങ്ങൾ സ്വന്തം നിലയിൽ നേട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഗുണകരമായി തീർന്നു എന്നറിഞ്ഞാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. സർക്കീർത്തിയും സജ്ജനപ്രീതിയും പ്രതാപവും ഐശ്വര്യവും പ്രതീക്ഷിച്ചതിലുപരി വന്നു ചേരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പുതിയതായുള്ള ചില ജോലികളെല്ലാം തന്നെ ഏറ്റെടുക്കുവാനുള്ള അവസരം പോലും ഈ ഒരു വാരത്തിൽ തുലാക്കുർജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിടന്തർക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് യുക്തമായിട്ടുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരുക മാത്രമല്ല, ഏറ്റെടുക്കുന്ന ദൗത്യം വളരെ ക്രിയാത്മകമായിട്ട് അവലംബിക്കാം എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഇതായിട്ടുള്ള പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഭാവിയിലേക്ക് പഠിച്ച വിദ്യയും പ്രാവർത്തിക തലത്തിൽ അനുവർത്തിക്കുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പല അവസരങ്ങളും വളരെ കുറവായിരുന്നു, അവലംബിച്ചാൽ പോലും നേട്ടം കുറവായിരുന്നു. എന്നാൽ ഇനിയുള്ള ഒരു വർഷത്തേക്ക് ഇതിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള നേട്ടമുണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ളൊരു അവസരമുണ്ടാകുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. മക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം കൂടുതൽ മുറികളുള്ള ഗൃഹം വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ വാടകയ്ക്കെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. ഏറ്റെടുക്കുന്ന വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പുതിയ ഭരണ സംവിധാനവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന ജോലിക്കാരെ അതാത് തസ്തികളിൽ നിയമിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷത്തിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. വിജയശതമാനം വർദ്ധിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. പ്രവർത്തന പഥങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി കൂടുതൽ ജോലിക്കാരെ നിയമിക്കുവാനുള്ള അവസരത്തിന് യോഗം കാണുന്നു. ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്തു തീർത്ത് ഓണക്കാലത്തിനോടനുബന്ധമായി ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരമുണ്ടായിത്തീരും. ചിലർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ വന്നു പോകുവാൻ തക്കവണ്ണം അവധി ലഭിക്കുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് വർഷങ്ങളായിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വിദേശത്തേക്ക് മക്കളോടൊപ്പം താമസിക്കാൻ പോകാൻ സാധിക്കാത്ത ചിലർക്കൊക്കെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പോകാൻ തക്കവണ്ണം മാസങ്ങളോടെ താമസിക്കാൻ തക്കവണ്ണമായിരിക്കാം. അതിനുള്ള അവസരത്തിന് യോഗം കാണുവാനും ഇടയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. വിദഗ്ധമായുള്ള പരിശോധനയിൽ ജീവിതശൈലിയുള്ള ചില അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുവാനും രക്തശുദ്ധിക്കുറവ് വന്നു ചേരുന്നത് വഴിയും ഒരുപക്ഷെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാനും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തുവാനുമുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനിടയുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും അവതരിപ്പിക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ചെലവിനങ്ങളൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി പ്രതീക്ഷിച്ചതുപരി സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകും. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളായതുകൊണ്ട് ഒരുപക്ഷെ ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള ഒരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനുള്ള സാധ്യത കാണുന്നു. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികളെല്ലാം അവലംബിക്കാനുള്ള സാധ്യത കാണുന്നു. ഉത്സാഹം, ഉന്മേഷം, കാര്യനിർവഹണ ശക്തി എന്നിവ വർദ്ധിക്കുന്നത് വഴി പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. ആത്മപ്രഭാവത്താലും സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴിയും അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങളെ അതിജീവിക്കുക മാത്രമല്ല കാര്യകാരണങ്ങളെല്ലാം വേണ്ടപ്പെട്ടവരെ ധരിപ്പിക്കാനുള്ള അവസരമുണ്ടായിത്തീരും. സർവർക്കും സ്വീകാര്യമായിട്ടുള്ള നിലപാട് സർവ ആദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യത കാണുന്നു.
പുത്രപൗത്രാദി സംരക്ഷണത്താൽ മനസ്സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കുന്നത് വഴി ഒരു പക്ഷെ വിദേശ രാജ്യത്ത് വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുന്നതിൻ്റെ വെളിച്ചത്തിൽ അവസരം വന്നു ചേരുവാനും ഒരു പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തോടുകൂടി അധ്യയന വർഷം തുടങ്ങുന്ന വിധത്തിൽ പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് കുടുംബസമേതം സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകൾ നൽകിയവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ തൃപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നു. ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുവാനും പുതിയതായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്തുവാനും അതുകൊണ്ട് കർമ്മമണ്ഡലങ്ങളിൽ പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ സാധ്യത കാണുന്നു. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനും സാധ്യതയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും അവസരമുണ്ടായിത്തീരും. ഏതൊരു കാര്യങ്ങൾക്കും യുക്തിസഹമായിട്ടുള്ള പ്രവർത്തന ശൈലിയും അതേപോലത്തെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതി ശൈലിയും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ പോലും വൃശ്ചികക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗം കാണുന്നുണ്ട്. മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വാരത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് കഴിഞ്ഞ ഒരു വർഷമായി പരിശ്രമിക്കുന്നു. ഓഗസ്റ്റ് മാസം മുതൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നവംബർ മുതൽ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള സഹായം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് മാസമായിട്ടേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിധത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനുള്ള അവസരം ഈ ഒരാഴ്ചയിൽ വന്നു ചേരും. ഒരുപക്ഷെ അഹോരാത്രം പ്രവർത്തനം എന്നിവ ഈ ഒരാഴ്ചയിൽ മാത്രമല്ല ഒരു വർഷത്തേക്ക് ഒരുപക്ഷെ ഗൃഹത്തിൽ നിന്ന് വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ മനസ്സിൻ്റെ ഏറ്റവും ആ ഭാവനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തക്കവണ്ണം ഉള്ള അവസരങ്ങളൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഇതിൻ്റെ രേഖാപരമായിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ പലതും ഉണ്ടായിരുന്നു എങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള സഹായം കൃത്യമായിട്ട് വന്നു ചേരുക, രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒപ്പുവയ്ക്കുക, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ളൊരവസരം ഈ ഒരാഴ്ചയിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. പലപ്പോഴും യാത്രകളും അതേപോലെ തന്നെ അസമയങ്ങളിലുള്ള ഭക്ഷണ രീതികളും അഥവാ ഭക്ഷണ രീതികളിലുള്ള ക്രമീകരണങ്ങളൊക്കെ ശരിയല്ലാത്തത് കൊണ്ട് പലപ്പോഴും മാനസികമായിട്ടുള്ള സ്വല്പം സമ്മർദ്ദം ഉണ്ടാകുവാനോ അസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാകുവാനിട വരുമെങ്കിൽ പോലും വ്യായാമ മുറകൾക്ക് പ്രാധാന്യം നൽകുക, യോഗ മുതലായി ശീലിക്കുന്നത്, സ്ഥിരമായിട്ട് ജീവിതചര്യ ഉൾപ്പെടുത്തുക, ഇതൊക്കെ തന്നെ വളരെ ഗുണകരമായി തീരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ സ്വസ്ഥതക്കേടുകളെയും സമാധാനക്കേടുകളെയും അനിഷ്ടങ്ങളെയൊക്കെ ഒഴിഞ്ഞുപോയി ചിലപ്പോൾ ഒരുപക്ഷെ പരിശോധനകളൊക്കെ നടത്തും. അസുഖങ്ങളുണ്ടോ എന്ന് നിർബന്ധമായിട്ട് നടത്തേണ്ടതായ പരിശോധന നടത്തേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള പകർച്ചവ്യാധികളുടെ ലക്ഷണക്കേടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആശ്വാസമായി പ്രവർത്തിക്കുവാനും ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളെല്ലാം ക്രിയാത്മകമായി അവലംബിക്കുവാനും അവസരമുണ്ടായിത്തീരും. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളാൽ നഷ്ടങ്ങളെ അതിജീവിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ശാസ്ത്രീയവശവും പ്രായോഗികവശവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നു. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനിടയുണ്ട്. മേലധികാരികളുടെയും ആത്മാർത്ഥ സുഹൃത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും അനാവശ്യമായിട്ടോ ആവശ്യമായിട്ടുള്ള സംശയങ്ങൾക്കൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകുവാനും വിശദീകരണം നൽകുവാനും ഒരവസരം ഉണ്ടായിത്തീരും. മിക്ക ദിവസങ്ങളിലും ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുതൽ ജോലി ചെയ്തുകൊണ്ട് മാത്രമേ
സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥന്റെയും ജോലി ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ. പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കുമെങ്കിൽ പോലും ഉന്നത വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ആയിരിക്കാം ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവുക പരീക്ഷ. എന്നാൽ അതൊന്നും സാധ്യതയില്ലാതിനാൽ ഒരുവിധം ഭേദപ്പെട്ട വിദ്യാലയത്തിൽ പ്രവേശനം നേടുവാൻ അവസരമുണ്ടായിത്തീരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കാനുള്ള സാധ്യത കാണുന്നു. പദ്ധതി ആസൂത്രണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരമുണ്ടായിത്തീരും. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങളൊക്കെ യാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായി മക്കളോട് നിർദ്ദേശങ്ങളൊക്കെ നൽകും ജന്മനാട്ടിലേക്ക് വന്നു ചേരണം എന്ന്. എന്നാൽ മക്കൾക്ക് അവധി ലഭിച്ചാൽ ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അവധി വേണ്ട എന്ന് വയ്ക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും മക്കളോടൊപ്പം ദിവസങ്ങളോടം താമസിക്കുവാനായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ താമസിക്കുവാനായിട്ട് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. സുരക്ഷിതത്വമുള്ള കർമ്മമണ്ഡലങ്ങൾ ഉപേക്ഷിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപരി ഉന്നത വിദ്യ ഉന്നത സ്ഥാനമാനങ്ങളോടുകൂടിയതായിട്ടൊരു ഉദ്യോഗ അവസരങ്ങൾ വന്നു ചേരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ഈ ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാനിടയുണ്ട്. ഇതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം പ്രവർത്തന തലത്തിൽ എത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരു പക്ഷേ ഒരു വർഷത്തിന് ശേഷമായിരിക്കും ഉണ്ടാവാനിടയുള്ളത്. അതായത് 2023 മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിലെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു പദ്ധതിയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റെടുക്കുന്നത് വളരെ ഗുണകരമായി തീരും. അതായത് പഠിപ്പുള്ളതും പഠിച്ച വിദ്യയും പ്രവർത്തന ശൈലിയും ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും തത്തുല്യമായിട്ടുള്ള ജോലിക്കാരുടെ പ്രവർത്തന ശൈലിയും കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനുള്ള അവസരത്തെ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും സ്വീകരിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ഒരു ആർജവവും ആത്മവിശ്വാസവും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനിടയുണ്ട്. ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ചില വിഭാഗങ്ങളെല്ലാം ധ്രുവീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അപ്രധാനമായിട്ടുള്ള വിഷയങ്ങളെ അതിജീവിച്ച് ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. വിദ്യാർത്ഥികൾക്ക് ആധി വർദ്ധിക്കുവാനിട വരുമെങ്കിൽ പോലും പരീക്ഷയിലെല്ലാം തന്നെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ അവസരമുണ്ടായിത്തീരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതിയോ പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. മേലുദ്യോഗസ്ഥൻ്റെ സങ്കല്പമനുസരിച്ച പദ്ധതികൾ സമർപ്പിക്കുവാനുള്ള അവസരമുണ്ടാകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങളെക്കൊണ്ട് ഈ അസുഖങ്ങളുടെ കാര്യങ്ങളിലെല്ലാം മറന്നു പോകുവാൻ പോലും സാധ്യത കാണുന്നൊരവസ്ഥ പോലും മൂലം പോരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ യോഗമുണ്ട്. ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് അതായത് മകരക്കൂർ ജനിച്ചവർക്ക് ഈ വാരത്തിൽ മനസ്സിലുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അവലംബിക്കുവാനോ ഏറ്റെടുക്കുവാനോ ഇവിടെ ഇടവരുമെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഉദ്ദേശിച്ച പോലെ ഒന്നും പ്രാവർത്തികമാക്കുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എന്നാൽ മിക്ക ദിവസങ്ങളിലും കൂടുതൽ ജോലി ചെയ്യാനുള്ളതായ സാഹചര്യങ്ങൾ വന്നു ചേരുക, മറ്റു ചിലർക്ക് സഹപ്രവർത്തകരുടെ ജോലി ഏറ്റെടുക്കേണ്ടി വരിക, മറ്റു ചിലർക്ക് കുടുംബഭാരത്താൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ അനുവർത്തിക്കുക, എന്തായാലും ഒരു മനസ്സിന് സ്വല്പം സമാധാനക്കേട് ഉണ്ടായിത്തീരും. എന്നാൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്തുകൊണ്ടും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ടും ഒരു സമയവും ഇടതടവില്ലാതെ പ്രവർത്തിച്ചും എല്ലാ കാര്യങ്ങളിലും പ്രയത്നിച്ചുകൊണ്ട് കാര്യങ്ങളെയെല്ലാം ഏറെക്കുറെ ഭംഗിയാക്കി തീർക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനുള്ള സാധ്യതയുണ്ട്.
വ്യാപാര മേഖലയിൽ പല പദ്ധതികളും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടം 9 മാസത്തേക്ക് വളരെ കുറവായിരിക്കും എന്നറിഞ്ഞതിനാലും ഈ ഒരു നിശ്ചിത പദ്ധതികളാണെങ്കിലും വ്യാപാര മേഖലകളാണെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു നേട്ടം ഇല്ല എന്നറിഞ്ഞതിനാൽ തൽക്കാലത്തേക്ക് പല കാര്യങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട് മറ്റ് ചില ജോലിക്കാർക്ക് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് 3 മാസത്തെ പരിശീലനം ആയിരിക്കാം ഒരുപക്ഷെ ഗ്രഹത്തിന് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങളോ മാസത്തിൽ ഒരിക്കൽ വന്നു പോകാൻ തക്കവണ്ണം ദൂരദേശത്തേക്ക് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് ഉദ്യോഗഭാരത്താൽ ഒന്നോ രണ്ടോ ദിവസം ദേഹക്ഷീണം അനുഭവപ്പെടുവാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കുന്നത് വഴിയും ഉദാസീന മനോഭാവം വർദ്ധിക്കുന്നത് വഴിയും പല വിധത്തിലുള്ള പരീക്ഷ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് പലപ്പോഴും ചിലതെല്ലാം ഒഴിവാക്കുക മാത്രമല്ല നിശ്ചിത പഠിച്ച വിദ്യയുടെ അനുബന്ധമായിട്ടല്ലാത്തതുകൊണ്ട് ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാനിടയുണ്ട് എന്തായാലും ചിലർക്കൊക്കെ തന്നെ ഇനി 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഉദ്യോഗ സ്ഥലത്ത് അല്ലെങ്കിൽ നിലവിലുള്ള ജോലി ചെയ്തു വരുന്ന ആ ഒരു മേഖലയിൽ സ്ഥാനക്കയറ്റമോ ആനുകൂല്യങ്ങളോ അവസരങ്ങളോ ലഭിക്കാൻ സാധ്യത വളരെ കുറവുള്ളതിനാൽ ദീർഘദൂര പാഠ്യപദ്ധതികളാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു പാഠ്യപദ്ധതികൾക്ക് ചേരുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി പഠിപ്പിന് പ്രാധാന്യം നൽകുന്ന വിധത്തിൽ തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരുവാനിടയുണ്ട് പലപ്പോഴും പല പ്രലോഭനങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും പരിമിതികൾക്കനുസരിച്ച് ജീവിതം നയിക്കുവാനുള്ള ഒരവസരത്തെ സ്വീകരിക്കുന്നത് അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട് ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാകുന്നത് സൽക്കീർത്തിക്ക് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള ആവശ്യത്തിന് കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിനാൽ പ്രകൃതി ഭക്ഷണ രീതികളും വ്യായാമ മുറകളും അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നു ഗ്രഹത്തിൽ എല്ലാവർക്കും സമാധാനക്കേടും സ്വസ്ഥതക്കേടും അസുഖങ്ങളും വന്നു ചേരുക മാത്രമല്ല ഗ്രഹത്തിൽ പണം ഇരിക്കാത്തൊരവസ്ഥ പണം നിലനിൽക്കാത്തൊരവസ്ഥ വന്നു ചേരുന്നത് വഴി വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട് ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുവാൻ തത്തുല്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ പരിശീലനം നൽകുവാൻ അവസരത്തിന് യോഗം കാണുന്നു ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള സാധ്യതയുണ്ട് പൊതുജന മേഖല പൊതുജനങ്ങളുമായിട്ട് ഇടപഴകുന്ന കാര്യങ്ങളിൽ വളരെ ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും ക്രിയാത്മകമായിട്ടുള്ള നടപടികളാണെങ്കിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെങ്കിലും നേട്ടം ഭാവിയിലേ ഉണ്ടാവുകയുള്ളൂ എന്ന നിർദ്ദേശപ്രകാരം വളരെ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനും അവലംബിക്കുവാനും സാധ്യതയുണ്ട് നാഡീരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാൻ യോഗം കാണുന്നു ചെറിയ തോതിൽ ശസ്ത്രക്രിയ വേണ്ടി വരുന്നതിനാൽ ഒരു ദിവസം അവധി എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും സ്വതസിദ്ധമായിട്ടുള്ള ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് അസൂയ മതമാത്സര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന മക്കളുടെ സാമീപ്യത്തിലും സമീപനത്തിലും ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട് സങ്കല്പമനുസരിച്ച് പ്രവർത്തിക്കാനൊരു അവസരം വന്നു ചേരുന്നത് സമാധാനത്തിന് വഴിയൊരുക്കും ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് പ്രവൃത്തി മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള പല ആശയങ്ങളും വന്നു ചേരുന്നത് ഒരുപക്ഷെ മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് ക്രിയാത്മകമായിട്ടുള്ള പലവിധത്തിലുള്ള നടപടികളായതുകൊണ്ട്
അർദ്ധമനസ്സോടുകൂടി പല കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വളരെ സമയബന്ധിതമായിട്ട് തന്നെ ചെയ്തു തീർക്കുവാൻ അവസരമുണ്ടായിത്തീരും. പലപ്പോഴും മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യുക, ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും കൂടുതൽ പ്രയത്നിക്കുക, ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുക. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ കുടുംബാംഗങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സ്വല്പം അപ്രീതിയുള്ള വചനങ്ങളൊക്കെ എടുക്കുവാനിട വരുമെങ്കിൽ പോലും ഈ ഒരു ജോലികളെല്ലാം ചെയ്തു തീർത്തില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന നിർദ്ദേശം അവർക്ക് നൽകുന്നത് വഴി അവർക്കും മൊത്തത്തിൽ കുടുംബത്തിലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. എന്തായാലും വന്നു ചേരുന്ന പല കരാറ് ജോലികളിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ളതിനാൽ ഉപേക്ഷിക്കുവാനൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്നുകൂടിയാണ് മകരക്കൂർജനിച്ചവരുടെ ഈ ആഴ്ചയിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പോരോരട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക്, അതായത് കുംഭക്കൂർ ജനിച്ചവർക്ക് ഈ വാരത്തിൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുക, ഇതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്കെടുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് മാതാപിതാക്കളുടെ ഒപ്പം താമസിച്ചുകൊണ്ട് ജോലി ചെയ്തിരുന്നു. ഇനി ജോലി സ്ഥലത്ത് എത്തി അവിടെ ജോലി ചെയ്യണം എന്ന നിർദ്ദേശം സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം. എന്തായാലും ഇതെല്ലാം തന്നെ വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയാണ് വഴിയൊരുക്കുവാൻ ഇടയുള്ളത്. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. കലാ സാഹിത്യം സംഗീതം മുതലായി പ്രവർത്തിക്കുന്നവർക്ക് അവസരം വന്നു ചേരുവാനിടയുണ്ട്. വിദേശത്ത് നിന്നും ജോലി നഷ്ടപ്പെട്ട് ജന്മനാട്ടിൽ വന്നവർക്ക് മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് അവസരം വന്നു ചേരുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. മറ്റു ചിലർക്ക് സകുടുംബം വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകളൊക്കെ വർഷങ്ങളായി അപേക്ഷിച്ചിട്ട് അതിന് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് ഓണക്കാലത്തിനോടനുബന്ധമായി മാതാപിതാക്കളോടൊപ്പം കുറച്ച് ദിവസം താമസിക്കാൻ തക്കവണ്ണം അവധിക്ക് അപേക്ഷ നൽകുകയും അത് അനുമതി ലഭിക്കുന്നത് വഴി അതിനുള്ള വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം വരച്ചതായിട്ടുള്ള പ്ലാനുകളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് അളവുകളൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തുക മാത്രമല്ല, കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരും എന്നറിഞ്ഞതിനാൽ ആശ്വാസവും സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ളൊരു അനുമതി ലഭിക്കുവാനിടയുണ്ട്. നിലവിലുള്ള ചികിത്സയിൽ രോഗപ്രതിരോധത്തിനോ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിനോ പ്രതീക്ഷിച്ച പോലെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവുള്ളതിനാൽ പ്രതിരോധം എന്ന നിലയിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകുകയും കഴിഞ്ഞ ആഴ്ചയിൽ പരിശീലനത്തിന് തുടക്കവയ്ക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ യോഗമുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു പാത തുടരുവാനും മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചില ഔഷധങ്ങളെല്ലാം തന്നെ കുറയ്ക്കുവാൻ സാധ്യതയുണ്ട് എന്ന നിർദ്ദേശം യോഗാചാര്യൻ നിന്നും ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനിടയുണ്ട്. വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞുമാറി യാഥാർത്ഥ്യത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സ്വീകരിക്കുക, പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുക, പുതിയ ജോലി ചെയ്തു വന്നിരുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന വിധത്തിലുള്ള വ്യാപാര വിപണന വിതരണ മേഖല അനുവർത്തിക്കുക, കരാർ ജോലികൾ ഏറ്റെടുക്കുക, ഇവയെല്ലാം തന്നെ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രതിസന്ധികൾ പലതും വന്നു ചേരുമെങ്കിലും തളരാതെ പ്രവർത്തിക്കുവാനൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും
സ്വന്തമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടും കുടുംബജീവിതത്തിലും ഒരേപോലെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഏറ്റെടുക്കുന്ന ദൗത്യം പൂർണ്ണ തൃപ്തിയോടുകൂടി അവലംബിക്കുവാനുള്ള സാധ്യത കാണുന്നു. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാവുക മാത്രമല്ല, സ്ഥാനക്കയറ്റവും മറ്റൊരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനൊരവസരം ഉടമസ്ഥരിൽ നിന്നും വന്നു ചേരുന്നത് സ്വീകരിക്കുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികൾക്ക് സ്വല്പം അപ്രീതികളുള്ള ആ ഒരു വിഭാഗത്തു നിന്ന് മാറുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങി വയ്ക്കുവാൻ്റെ അവസരത്തിന് സാധ്യത കാണുന്നു. മക്കളുടെ ആർഭാടങ്ങൾ ഒഴിവാക്കുവാനും നിയന്ത്രിക്കുവാനും അവസരമുണ്ടായിത്തീരും. ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അനായാസേന ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും ചെയ്തു തീർക്കുവാനുമുള്ളൊരവസരം ഭാവിയിലേക്ക് വളരെ ഗുണകരമായി തീരുവാനിടയുണ്ട്. അബദ്ധങ്ങളുള്ള പലവിധത്തിലുള്ള ആശയങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും യുക്തിപൂർവമുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സംയുക്ത ബൃഹത് പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുവാനിട വരും. പൊതുവെ മാതാപിതാക്കളുടെ ഹിതമനുസരിച്ച് അവരുടെ സൗകര്യമനുസരിച്ച് ജോലി മാറ്റത്തിന് അപേക്ഷകൾ നൽകുവാനുള്ള അവസരം പോലും കുംഭക്കൂർജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗമുണ്ട്. പൂരോരട്ടാദിയുടെ ഒടുവിലത്തെ പാദം ഉത്രട്ടാദി രേവതി എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ വാരത്തിൽ നിർണായകമായിട്ടുള്ള പലവിധത്തിലുള്ള തീരുമാനങ്ങൾക്കും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുക മാത്രമല്ല, പണം മുതൽ മുടക്കുന്നത് സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കരാറു ജോലികളിലും ഒപ്പുവയ്ക്കുവാനും ഏറ്റെടുക്കുവാനും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും അവസരമുണ്ടായിത്തീരും. പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുക എന്നതൊരു പക്ഷേ 2023 മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിലായിരിക്കാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. മറ്റു ചിലർക്ക് ഈ ഒരു കാലയളവിൽ പൂർത്തീകരിക്കുന്ന ഗ്രഹത്തിന് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനുള്ള സാധ്യതയുണ്ട്. പണി ചെയ്തു വരുന്ന ഗ്രഹമായിരിക്കാം ഇത്. വളരെ തൃപ്തികരമായിട്ടുള്ള രീതിയിലൊരു ഗ്രഹമായതുകൊണ്ടും വളരെ സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തുമായതുകൊണ്ടും വികസനം നടന്നു വരുന്ന ഒരു സ്ഥലമായിരിക്കുകൊണ്ട് മൂല്യമുള്ളത് ആയതുകൊണ്ടും ഇങ്ങനൊരു അവസരത്തിന് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുവാനും പുതിയ ഭരണ സംവിധാനം അവലംബിച്ചുകൊണ്ട് ക്രിയാത്മകമായിട്ട് ചെയ്യുന്ന ചില ജോലിക്കാരെ നിയമിക്കുവാൻ അവസരമുണ്ടായിത്തീരും. അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾക്ക് പുതിയതായിട്ടുള്ള അവസരത്തിന് യോഗം കാണുന്നു. വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മബദ്ധങ്ങളിൽ ഏർപ്പെടുന്നത് ഭാവിയിലേക്ക് വളരെ ഗുണകരമായിത്തീരും. പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതി ജീവൻ ഔഷധ രീതികൾ അവലംബിക്കുകയും കഴിഞ്ഞ ആഴ്ചയിൽ തുടങ്ങി വെച്ചുള്ള യോഗ മുറകളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരിശീലനം തുടങ്ങി വയ്ക്കാമെന്നും തുടർന്നു പോകാമെന്നും ജീവിതചര്യയിൽ ഉൾപ്പെടുത്താമെന്ന ധാരണയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് പലവിധത്തിലുള്ള വിമ്മിഷ്ടങ്ങളെയും മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തെയും അതിജീവിക്കുക മാത്രമല്ല, സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിന് തൊഴിലാണെങ്കിലും കുടുംബപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനിടയുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. ദീർഘകാല സുരക്ഷയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അധികാര പരിധി വർദ്ധിക്കുന്നത് നിശ്ചയമായിട്ടും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിന് കുറച്ച് ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനും മറ്റു ചിലർക്ക് ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്ക് വന്നു പോകുവാൻ തക്കവണ്ണം അവധി ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ളൊരു സന്നദ്ധത ഏതു പ്രകാരത്തിലുള്ള മാർഗദർശങ്ങളെയും
അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പലപ്പോഴും ജീവിത പങ്കാളിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളാൽ അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നു. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സാധ്യത കാണുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെല്ലാം ഒഴിവാക്കി സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുക മാത്രമല്ല, ഇതിൻ്റെ വെളിച്ചത്തിൽ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരവും മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരവും ദുശ്ശീലങ്ങളെല്ലാം ഉപേക്ഷിച്ച് സദ്ശീലങ്ങൾ സ്വീകരിക്കുക, ജീവിതത്തിൽ പകർത്തുക എന്നിവ, അതിനുവേണ്ടി കുറച്ചൊരു സഹിഷ്ണുതയും ക്ഷമയും ആത്മവിശ്വാസമൊക്കെ വേണ്ടിവരും. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുവാനുള്ള സാധ്യത പോലും മീനക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.